السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار سنهم الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അന്ത്യനാൾ സംഭവിക്കുന്നതിൻ്റെ മുമ്പായി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അതല്ലെങ്കിൽ പ്രത്യേകമായ സംഭവ വികാസങ്ങൾ അവയെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രവചനങ്ങളാണ് വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളിൽ ഓരോന്നും ലോകത്ത് സംഭവിച്ചു കാണുമ്പോൾ വിശ്വാസിയുടെ ഈമാനിന്റെ തിളക്കം കൂടുകയാണ്. അവിടുന്ന് പറഞ്ഞത് എത്രമാത്രം സത്യമാണ്, ഇനി വരാനുള്ള ലോകവും എത്രത്തോളം യാഥാർത്ഥ്യമാണ് സത്യമാണെന്ന പരലോക വിചാരണയെയും വിശ്വാസത്തെയും കുറിച്ചുള്ള ദാർഢ്യത നമ്മുടെ ഹൃദയങ്ങളിൽ ഇത് മുഖേന ദൃഢീകരിക്കപ്പെടുന്നു എന്ന ഗുണം നിസ്സാരമായി നാം ഒരിക്കലും കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാൾ അടുക്കുന്നതിൻ്റെ മുന്നോടിയായി സംഭവിക്കാൻ പോകുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാം. മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു ബാധ്യതയാണ് സലാം പറയുക എന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെ സത്യം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ. നിങ്ങൾ വിശ്വാസികളാകുന്നതല്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. ഈ ആമുഖം പറഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവല അദുല്ലുക്കും അലാ ശൈഇൻ, ഞാൻ നിങ്ങൾക്കൊരു കാര്യത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹോ, ആ കാര്യം നിങ്ങൾ നടപ്പിൽ വരുത്തിയാൽ, തഹാബബത്തും നിങ്ങൾക്കിടയിൽ സ്നേഹം നിലനിൽക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഒരൊറ്റ മൂലി പറഞ്ഞത്, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കണേ.
സലാം പ്രചരിപ്പിക്കുക, സലാം പറയുക, അതിൽ പിശുക്കുകാതിരിക്കുക, ഇത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ ആറ് പ്രധാനപ്പെട്ട ബാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കൂട്ടത്തിൽ അതിൽ ഒന്നാമത്തത് പറയുന്നത് ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിമിനുള്ള കടമകളിൽ പ്രധാനപ്പെട്ടത് നീ അവനെ കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈഹി, നീ അവനോട് സലാം പറയണം. ഇത് ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പഠിച്ചിട്ട് ഒരു സംഗതിയാണെങ്കിൽ അന്ത്യനാളടുക്കുന്നതിന്റെ മുന്നോടിയായി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ആ വിഷയത്തിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. പരിചയക്കാരോട് മാത്രം സലാം പറയുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകും. പരിചയമുള്ളവരോട് മാത്രം സലാം പറയുകയും പരിചയമില്ലാത്തവരോട് സലാം പറയാതെ മാറിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് അന്ത്യനാളിന്റെ ലക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതാ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ കൂടിയിരിക്കുകയാണ് ഏതാനും അതാ താബിഈകളായ അഥവാ സ്വഹാബത്തിന്റെ ശേഷമുള്ള സ്വഹാബിമാരെ കണ്ടിട്ടുള്ള ആളുകൾക്കാണല്ലോ താബിഈകൾ എന്ന് പറയുന്നത്. ആ താബിഈകളിൽ പ്രമുഖനായ ഒരാൾ പറയുകയാണ്, ഞങ്ങളൊരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ കൂടെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ അതാ വഴിക്ക് വെച്ച് ഒരു വ്യക്തി ഒരാൾ ഓടി വന്നിട്ട് അബ്ദുറഹ്മാൻ അഥവാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അസ്സലാമു അലൈക്കും. അദ്ദേഹത്തിന് പ്രത്യേകമായി സലാം പറയുകയാണ്. അതാ മറ്റുള്ളവർക്കൊന്നും പറയാതെ അലൈക്കും എന്ന് പറയുമ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു പോയി, സദഖല്ലാഹു വറസൂലുഹു, അല്ലാഹു പറഞ്ഞതത്ര സത്യമാണ്, അവന്റെ റസൂല് പറഞ്ഞതത്ര സത്യമാണ്. ഇതും പറഞ്ഞ് മഹാനവറുകൾ അങ്ങ് പോയപ്പോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെയുള്ളവര് ചോദിക്കുകയാണ് നിങ്ങളെന്തേ അദ്ദേഹം നിങ്ങളോട് സലാം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിന് ഇങ്ങനെ ഒരു പ്രതികരണം പറഞ്ഞത്? സദഖല്ലാഹു വബല്ലഗത്തു റസൂലുഹോ, അതാ അല്ലാഹ് സത്യം പറഞ്ഞു, അവന്റെ റസൂല് അതാ അല്ലാഹ് ഏൽപ്പിച്ച എല്ലാ കാര്യവും എത്തിച്ചല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അതിനെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെയാണല്ലോ പ്രതികരിച്ചത്. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഇത് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾക്കറിയാമോ അദ്ദേഹം എന്റെ പേരെടുത്ത് എന്നെ മാത്രം പരിഗണിച്ചുകൊണ്ട് സലാം പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഇന്ന ബൈന യദൈസാ തസ്ലീമൽ ഖാസ്സാ വഫുഷൂഅ തിജാറ ഹത്താ തുഈന അൽ മർഅത്തു സൗജഹ അല തിജാറ വഖത്അ അൽ റഹാമി വശഹാദത സൂരി വകിതമാന ശഹാദത്തിൽ ഹഖി വളുഹൂറൽ ഖലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, അന്ത്യനാളിന്റെ മുന്നോടിയായി സംഭവിക്കാനുള്ള ഒരു കാര്യമാണ് തസ്ലീമൽ ഖാസ്സ, പ്രത്യേകം പ്രത്യേകം ആളുകളെ നോക്കിയിട്ട് സലാം പറയുന്ന സമ്പ്രദായം നടപ്പിലാകും. പരിചയക്കാരോട് മാത്രം സലാം പറയുന്ന സമ്പ്രദായം നടപ്പിലാകും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്നെ മറ്റൊരു ഹദീസിൽ അതാ അവിടുന്ന് പഠിപ്പിക്കുന്നു. قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്ന മിൻ അശറാത്തി സാ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇദാ കാനത്തി തഹിയത്തു വലൽ മഅരിഫ, അറിയുന്ന പരിചയക്കാർക്ക് മാത്രം അഭിവാദ്യം അർപ്പിക്കൽ. അതാ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് വന്നത്, അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അന്യുസല്ലിമർ റജുലു അലർ റജുലി ലാ യുസല്ലിമു അലൈഹി ഇല്ലാ ലിൽ മഅരിഫ, ഒരാളതാ മറ്റൊരാൾക്ക് സലാം പറയുന്നു, അവൻ സലാം പറഞ്ഞത് എന്തിന്റെ പേരിലാണ്? പരിചയമുള്ളതിന്റെ പേരിലാണ്.
അപ്പൊ പരിചയക്കാരിൽ മാത്രം സലാം പറയുന്നവരവസ്ഥ സംജാതമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കണ്ടില്ലേ നമുക്കിടയിൽ നിന്നത് ഏറ്റവും പ്രചരിച്ച സംഗതിയല്ലേ? പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു നിലക്കും ബന്ധമില്ലാതെ കടന്നു പോകുന്നു. ഇസ്ലാം പറഞ്ഞത് നീ സലാം പറയണം വലാമൻ നറഫ്തവമല്ലം തഴരീഫ്, പരിചയമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ നീ സലാം പറഞ്ഞോളണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ പരിചയക്കാരോട് മാത്രം സലാം പറയുകയും പരിചയമില്ലാത്തൊരു മുഖമാണെങ്കിൽ മിണ്ടാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ മോമിനീങ്ങൾക്കിടയിൽ. പക്ഷേ അത് സംഭവിക്കുന്നു. അത് അന്ത്യനാളിന്റെ അടയാളം തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഇനി നോക്കൂ പ്രിയപ്പെട്ടവരെ, അതേ ഹദീസിൽ തന്നെ അതാ മറ്റൊരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഫുഷുവത്തിജാറ ബിസിനസ് ലോകത്താകെ വ്യാപകമാകും. ഹത്താ തുഈനൽ മർഅത്തു സൗജഹാല തിജാറ, അതാ ഒരു പെണ്ണത അവളുടെ ഭർത്താവിനെ സഹായിക്കാൻ രംഗത്തുണ്ട്. അലത്തിജാറത്തി, കച്ചവടത്തിന്റെയും ബിസിനസിന്റെയും കാര്യത്തിൽ ഭാര്യമാരി വരെ ഭർത്താക്കന്മാർക്ക് വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനെ ലോകത്തൊട്ടാകെ ബിസിനസിന് പ്രചാരമുണ്ടാകും. ഇസ്ലാം പറയുന്നത് എന്താണ് ഇതിലൂടെ? നമുക്കറിയാം മുമ്പ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ തന്നെ നമ്മുടെയൊക്കെ ഒരല്പകാലം മുമ്പത്തേക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ, ഓരോ പ്രദേശങ്ങളിലും നോക്കിയാൽ, അന്നൊരു ചെറിയ കച്ചവട പീടികകൾ ഉണ്ടായിരുന്ന അങ്ങാടികൾ, ഒന്നോ രണ്ടോ ഷോപ്പുകൾ ഉണ്ടായിരുന്ന അങ്ങാടികൾ, ഇന്ന് അങ്ങാടികൾ വളരെയേറെ വികസിച്ചു. അതാ മുഴത്തിന് മുഴത്തിന് ഷോപ്പുകളാണ്, ഷോപ്പുകൾ അതാ ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്, മാളുകളാണ്. കുറെ കാലം മുമ്പ് മരുഭൂമിയായി കിടന്നിരുന്ന പ്രദേശം, അതാ ആൾപ്പാർപ്പില്ലാതിരുന്ന പ്രദേശങ്ങൾ, ബിസിനസിന്റെ രംഗത്ത് വലിയ വളർച്ച വന്നു. ഏത് സ്ഥലത്ത് നോക്കിയാലും ബിസിനസ്സിന് വലിയ വളർച്ചയാണ്. എന്നാലോ കച്ചവടക്കാര് മുഴുവനും പരാതിയും പറയുന്നുണ്ട്, പോരാ, ബിസിനസ് മോശമാണ്, കച്ചവടം മോശമാണ്. എന്നാലോ ദിനം പ്രതി മാളുകളുടെയും ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെയും ഷോപ്പുകളുടെയും എണ്ണത്തിന് വല്ല കുറവുമുണ്ടോ? ഇല്ല. പക്ഷേ എല്ലാവരും പറയുന്നത് മോശമാണ് മോശമാണെന്നാണ്. മോശമാണെങ്കിൽ ഇതിങ്ങനെ വർദ്ധിക്കണോ? അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഒരു റോഡിൽ തന്നെ ഒരു സ്ട്രീറ്റിലേക്ക് തന്നെ നോക്കിയാൽ, ഒരു പത്ത് കൊല്ലം ഒരു അഞ്ചു കൊല്ലം മുമ്പുള്ള ഷോപ്പുകളുടെ എണ്ണമാണോ ഇന്നൊരു റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ളത്? അതാ അങ്ങനെ അങ്ങനെ ബിസിനസ് അങ്ങനെ പ്രചാരത്തിൽ വരികയാണ്. കച്ചവടം ചെയ്യുന്നത് ഇസ്ലാം വിരോധിച്ച സംഗതിയല്ല, പണമുണ്ടാക്കുന്നത് ഇസ്ലാം വിരോധിച്ച സംഗതിയല്ല. പക്ഷേ ഈ ഒരു ബിസിനസ് അങ്ങ് പ്രചരിക്കുമ്പോ എല്ലാ മനുഷ്യരുടെയും ചിന്തയിൽ ഇതാ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമായി അതപ്പതിക്കുന്നു. അങ്ങനെ അവൻ ആഹ്റത്തിനെ മറക്കും. അവന്റെ കാര്യത്തിൽ അതാ അവന്റെ കുടുംബം പോലും വളരെ ശ്രദ്ധയിലാണ്. അവന്റെ ഭാര്യ അവന്റെ സഹായിയാണ്, അവന്റെ മക്കൾ അവന്റെ സഹായിയാണ്. അഥവാ വീട്ടിലും എല്ലാവർക്കും ചിന്ത, അപ്പന്റെ ബിസിനസ് അങ്ങനെ വളർത്തണം, ഭർത്താവിന്റെ ബിസിനസ് അങ്ങനെ പുരോഗമിപ്പിക്കണം. അങ്ങനെ പെണ്ണും അതിൽ ഇടപെടുകയാണ്, മക്കളും അതിൽ ഇടപെടുകയാണ്. ഈ ഇടപെടുന്നത് തെറ്റാണെന്നല്ല, പക്ഷേ കുടുംബത്തിൽ പിന്നെ ഇസ്ലാമില്ല, ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയില്ല, വിവാദത്തുകളില്ല, ബിസിനസിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്, അതിന്റെ പുരോഗതി മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലൂടെ പണമുണ്ടാക്കി ആ രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളിലും മാത്രമാണ് മനുഷ്യൻ ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല, ഈ രൂപത്തിലാകുമ്പോ മനുഷ്യന് ധിക്കാരം കൂടുകയാണ്. ഖുർആൻ പറഞ്ഞതുപോലെ മനുഷ്യനോടല്ല ഓർമ്മപ്പെടുത്തുന്ന, മനുഷ്യൻ വലിയ ധിക്കാരിയാവുകയാണ്. എന്തേ അവന് ധിക്കാരം മൂക്കാൻ കാരണം? അർആഹോ, അവൻ തന്നെ തന്നെ കാണുകയാണ്. ഇസ്തഗ്നാ, എനിക്ക് എന്റെ കാര്യത്തിനൊക്കെ ഞാൻ തന്നെ മതി, എന്തിനും എന്റെ കയ്യിൽ പണമുണ്ട്, എന്തിനും എനിക്ക് ശേഷിയുണ്ട്, എന്തിനും എനിക്ക് പ്രാപ്തിയുണ്ട്. അങ്ങനെ ഒരു സ്വയം പര്യാപ്തത അവന്റെ മനസ്സിൽ ധിക്കാരത്തിന്റെ ഭാഗമായി, അഹങ്കാരത്തിന്റെ ഭാഗമായി കടന്നുകൂടുന്നു. മാത്രമല്ല, അല്ലാഹ് എവിടെ ഓർമ്മപ്പെടുത്തിയടോ, ഇന്നയിലാ റബ്ബിക്ക റുജാ, നിന്റെ റബ്ബിങ്കലേക്കാണ് മടക്കം എന്നത് ഓർക്കുന്നില്ലേ?
അപ്പൊ ലോകത്ത് ലോകത്തിങ്ങനെ ബിസിനസ്സിന് വലിയ പ്രചാരമുണ്ടാകും. നിങ്ങൾ ആലോചിക്കണം, ഈ കാര്യങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹിസല്ലം പറയുമ്പോ നമുക്കിന്നിതൊക്കെ വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണിപ്പൊ ഇതിലൊക്കെ ഒരു പുതുമ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് ബിസിനസ് പ്രചരിക്കുന്നതിന്റെ മുമ്പ്, വ്യവസായ സ്ഥാപനങ്ങളും ഫാക്ടറികളും ഉടലെടുക്കുന്നതിന്റെ മുമ്പ്, അതാ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ആളുകളും ഒന്നുമില്ലാത്തൊരു കാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച പ്രവചനം അന്നത്തെ ആളുകൾക്കത് ചിന്തിക്കാൻ പോലും കഴിയുമോ? അതാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ നിലക്ക് പെണ്ണും ഇതിൽ ഇടപെടുകയാണ്. പലപ്പോഴും പെണ്ണ് തന്നെ ബിസിനസ് ഏറ്റെടുക്കുന്നു. ബിസിനസ് ചെയ്യുന്നത് പലപ്പോഴും പെണ്ണാണ്. ആണ് പലപ്പോഴും ഒരു പൊണ്ണനായി മാറുന്ന അവസ്ഥ പോലും വരുന്നു എന്ന് വിശദീകരണമായിക്കൊണ്ട് പണ്ഡിതന്മാര് പറയുകയാണ്. വീട്ടിലെ കാര്യക്കാരി പിന്നെ അവളാണ്, ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് അവളാണ്, എല്ലാത്തിന്റെയും നിയന്ത്രണം അവളാണ്, മാർക്കറ്റിലിറങ്ങുന്നത് അവളാണ്. അതേ പ്രത്യേകമായ നിലക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വിദേശ ടൂറുകൾ പോലും മാസങ്ങളോളം ചെലവഴിച്ചുകൊണ്ട് പോകുന്നതും പലപ്പോഴും ഭാര്യമാരാണ്. ഇവനോ ഇവൻ വീട്ടിലെ കേവലം ഒരു പൊണ്ണൻ. ആ നിലക്ക് സ്ത്രീകൾ കൈകാര്യക്കാരും അധികാരികളുമാകുന്ന ഒരവസ്ഥയാണ് ലോകാവസാനം സംഭവിക്കുമ്പോൾ നടക്കാൻ പോകുന്നതെന്ന നിലക്കാണ് ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇനിയും നോക്കൂ അവിടെ നിന്ന് പറയുന്നത്, ഇതേ ഹദീസിൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? രക്തബന്ധങ്ങൾക്കതാ മുറിവ് പറ്റുകയാണ്. രക്തബന്ധങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹവും സൗഹാർദ്ദവും കണ്ണിയറ്റുപോകുന്നു. അന്ത്യനാൾ അടുക്കുന്തോറും രക്തബന്ധങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വിള്ളലുകൾ വരുന്നു, സ്നേഹം കുറഞ്ഞു വരുന്നു, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുന്നു, ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ, ഭാര്യാഭർത്താക്കൾ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, അങ്ങനെ കുടുംബ ബന്ധങ്ങൾ തന്നെയും പരസ്പരം അറ്റുപോകൽ കൂടിക്കൂടി വരികയാണ് ചെയ്യുക. അന്ത്യനാൾ അടുക്കുന്തോറും അങ്ങനെയുള്ള ബന്ധങ്ങൾ, മുമ്പ് കാലഘട്ടങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഊഷ്മളതയും പവിത്രതയും ഒക്കെ ഇന്ന് നിലവിലുണ്ടോ? ഓരോരുത്തരും ഒന്ന് ആലോചിച്ചാൽ മതി. കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് കൂട്ടുകുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു അഭേദ്യമായ ഗാഢമായ കുടുംബ രക്തബന്ധങ്ങളുടെ പവിത്രത ഇന്ന് ലോകത്ത് സംജാതമാണോ? ഇന്നതാ ആളുകൾ പരസ്പരം അതാ ചുരുങ്ങിപ്പോയി, അവനവന്റെ കാര്യങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയി, മറ്റുള്ളവരുടെ കാര്യങ്ങളെപ്പറിച്ച് ചിന്തയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ലോകം എത്തിപ്പോയി. അതാണ് വഖത്ത് അല്ലർഹാം. അതാ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന ഒരവസ്ഥ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തോടെയാണ് പറഞ്ഞത്, ലയദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല ഖാത്തിഉ റഹ്മിൻ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു, ആർക്കെങ്കിലും മൻസറഹു വൻ യബ്സുത്തല്ലാഹു ഫീ റിസ്ഖിഹി ഔ യുൻസഅ ഫീ അസരിഹി ഔ യൻസഅ ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു, ആർക്കെങ്കിലും റിസ്ഖിൽ വിശാലത കിട്ടണമെങ്കിൽ, ജീവിതത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ, തന്റേതായ അള്ളാഹു തനിക്ക് അനുഗ്രഹിച്ചു തരുന്ന ആയുഷ്കാലത്തിൽ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നിലനിൽക്കണമെങ്കിൽ, ഫല്യസിൽ റഹിമഹു, അവൻ തന്റെ കുടുംബ ബന്ധങ്ങളെ ചേർക്കട്ടെ, അതൊരിക്കലും അവൻ മുറിച്ചു കളയരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹുവിന്റെ ശാപത്തിന് ഹേതുവാകുന്ന സംഗതിയാണ് കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയൽ. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാ മിം ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അൻ യൂസൽ, കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്തിൽ അല്ലാഹു പറയുന്നു, വയഖ്തഊന, അവർ മുറിച്ചു കളയുന്നവരാണ്, മാ അമറ അല്ലാഹു ബിഹി അൻ യൂസല, ചേർക്കാൻ പറഞ്ഞ ചേർക്കപ്പെടാൻ പറഞ്ഞ ബന്ധങ്ങളെ അറുത്തു മാറ്റുന്നവരായ തെമ്മാടികളുണ്ട്. എന്നിട്ട് അവരെ കുറിച്ച് അല്ല പറയുന്നത് എന്താണ്? ഉലായിക ലഹുമുൽ ലഅന, അവർക്കാണ് ശാപം, അവർക്കാണ് ലഅനത്ത്, വലഹും സൂഉദ്ദാർ,
മോശമായ വീടും അഥവാ നരകവും അവർക്ക് തന്നെ. അപ്പൊ കുടുംബബന്ധം മുറിച്ചു കളയാനുള്ള എല്ലാ പ്രചോദനങ്ങളും പ്രേരണകളും സമൂഹത്തിൽ വർദ്ധിക്കും. അതിനൊരു പക്ഷേ ഭാര്യ കാരണക്കാരിയാകും ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവിന്റെ ബാപ്പയുമായി അകലാൻ, ഭർത്താവിന്റെ ഉമ്മയിൽ നിന്ന് ഭർത്താവിനെ തട്ടിയെടുക്കാൻ, ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്ന് തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഭാര്യമാരില്ലേ? കുടുംബങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്നവരില്ലേ? അതാ പെട്ടെന്ന് ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ തമ്മിലടിപ്പിച്ചിട്ട് തന്റേതായ സ്വകാര്യതകൾ, തനിക്ക് വേണ്ട ആഗ്രഹങ്ങൾ നിറവേറണം എന്ന പേരിൽ അതാ മാറി താമസിക്കാനും അതുപോലെയുള്ള ആഗ്രഹങ്ങളുടെ നിവാരണത്തിന് വേണ്ടിയിട്ട് കുടുംബങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്ന സ്ത്രീകളില്ലേ? അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അതാ പവിത്രമായി മുന്നോട്ട് പോകുന്ന രക്തബന്ധങ്ങളെ ആരൊക്കെ അറുത്തുമുറിക്കുന്നുവോ ഉലായിക ലഹുമുല്ലഅന, അവർക്ക് ശാപമാണ്. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു മുന്നറിയിപ്പും കൂടെ നൽകി, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിലല്ലാഹു ലി സാഹിബിഹിൽ ഉഖൂബത ഫിദ്ദുനിയാ മഅ മാ യദ്ദഖിറുഹു ലഹു ഫിൽ ആഖിറ മിനൽ ബഗ്യി വഖതിയത്തിർ റഹീം. അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കും ശിക്ഷാനാണ്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ പെട്ടെന്ന് കൊടുക്കുന്ന സംഗതികളിൽ പെട്ടതാണ്. ആഖിറത്തിൽ അതിന്റെ പുറമേ ധാരാളം അവനെ കാത്തിരിക്കുന്നുണ്ട് കഠിനകഠോരമായ ശിക്ഷകൾ. അതിന്റെയൊക്കെ ആഖിറത്തിലെത്തുന്നതിന്റെ മുന്നോടിയായി തന്നെ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിച്ചേ ഈ ലോകത്തുനിന്ന് വിട്ടുപിരിയുകയുള്ളൂ എന്ന് പറയപ്പെട്ട ചില ദൻബുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖതിയത്തുർ റഹ്മി, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയൽ. ഒരു കാരണവുമില്ലാതെ തമ്മിൽ തല്ലിച്ചോ, തമ്മിൽ തെറ്റിച്ചോ, തന്റെ സ്വാർത്ഥത നേടിയെടുക്കാൻ വേണ്ടി ഒന്നിച്ച് നിന്നവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് അതാരെങ്കിലും ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായി അവന് മരിക്കാനാവില്ല. മരണത്തിന് മുമ്പേ അതിന്റെ കണക്കങ്ങ് റബ്ബ് ഇവിടെ വെച്ചൊന്ന് തീർക്കുകയും മഹ്ശറിൽ പിന്നീട് ഇരട്ടിക്കരട്ടി അവനെ കാത്തിരിക്കുകയും ചെയ്യുന്നു. വളരെ ഗൗരവമാണ് ഇസ്ലാം പറയുന്നത്. രക്തബന്ധം, കുടുംബബന്ധം, അത് വലിയ പവിത്രമായ സംഗതിയാണ്. അത് മനുഷ്യന്റെ കർമ്മങ്ങൾ വരെ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്നു. വ്യാഴാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ചയും അഥവാ വെള്ളിയാഴ്ച രാവിലെ മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കണക്ക് നോക്കപ്പെടുന്ന അഥവാ ഉയർത്തപ്പെടുന്ന ദിവസമാണ്. ആ ദിവസമായത് കൊണ്ട് അന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹ്മിൻ, രക്തബന്ധം മുറിച്ചു കളയാൻ പണിയെടുത്തവൻ, ആ രൂപത്തിൽ രക്തബന്ധങ്ങളെ അറുത്തു മാറ്റിയവൻ, അവന്റെ അമലല്ല സ്വീകരിക്കൂല, അവന്റെ അമല് റബ്ബ് സ്വീകരിക്കൂല. മഹാന്മാരൊക്കെ മക്കളോട് ഉപദേശം കൊടുക്കുമ്പോ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മകനോട് പല ഉപദേശങ്ങളും കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ പറഞ്ഞു, മോനെ ലാ തുസാഹിബ് ഖാതിയ റഹ്മിൻ ഫൈനീ വജത്തുഹു മൽഊന ഫീ കിതാബില്ലാഹി ഫീ സലാസതി മവാളിഉ. മോനെ, നീ രക്തബന്ധം മുറിക്കുന്ന മനുഷ്യനുമായി കൂട്ടുകൂടല്ല. രക്തബന്ധം മുറിക്കുന്നവൻ, കുടുംബബന്ധത്തെ വിച്ഛേദിക്കുന്നവൻ, അവരുമായി നീ കൂട്ടുപോലും കൂടരുത്. കാരണം നിനക്കറിയാമോ, അവൻ കൂട്ടുകൂടാൻ കൊള്ളുന്നവനല്ല. ഫൈനീ, എന്തേ കാരണമെന്നോ, വജത്തുഹോ, അങ്ങനെയുള്ള സ്വഭാവക്കാരനെ ഞാൻ കണ്ടിരിക്കുന്നു, മൽഊന, അവൻ ശപിക്കപ്പെട്ട മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടത്. ഫീ കിതാബില്ലാഹി, അല്ലാഹുവിന്റെ കിതാബിൽ തന്നെ, ഫീ സലാസതി മവാളിഅ, മൂന്ന് സ്ഥലത്ത് റബ്ബവനെ ശപിച്ചിട്ടുണ്ട്. മൂന്ന് സ്ഥലത്ത് ഖുർആനിൽ തന്നെ ഈ രക്തബന്ധം, കുടുംബബന്ധം മുറിച്ചു കളയുന്നവനെ ശപിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് മോനെ, ലാ തുസാഹിബ് ഖാതിയ റഹ്മിൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്ന സ്വഭാവക്കാരന്റെ കൂടെ കൂട്ടുകൂടല്ല. മഹാന്മാരൊക്കെ വലിയ ഗൗരവമായിട്ടാണ് അത് കാണുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോ ഇസ്ലാം നമ്മളോട് പറയുന്നത്, നീ അത് വളരെ സൂക്ഷിക്കണമെന്ന. ചിലപ്പോ നമ്മൾ അങ്ങോട്ട് ബന്ധം കാണിച്ചാലും ഇങ്ങോട്ട് ബന്ധം മുറിക്കും.
അങ്ങോട്ട് ബന്ധം കാണിക്കുമ്പോഴും അങ്ങോട്ട് എത്ര സ്നേഹം കാണിച്ചാലും ഇങ്ങോട്ടൊരു സ്നേഹവും കാണിക്കാതാകുമ്പോ നമുക്കൊരു നിരാശ കൂടാറുണ്ട്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെയാണെന്ന നയമാണ്. ഞാനുമായിട്ട് ബന്ധമുണ്ടോ എങ്കിൽ അങ്ങോട്ടുമുണ്ട്, എനിക്കെന്താ കുറവ്, എനിക്കെന്താ കമ്മി എന്നൊക്കെയല്ലേ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ രക്തബന്ധം കുടുംബബന്ധം ചേർക്കല്ലെന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം ചെയ്യൽ വലിയ മേന്മയൊന്നുമല്ല, പകരത്തിന് പകരം ചെയ്യൽ ഒരു മേന്മയല്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. അവിടെ ഒന്ന് പറയുന്നു, ലൈസൽ വാസിലുബിൽ മുകാഫി, പകരത്തിന് പകരം ബന്ധം ചേർക്കുന്നവൻ ശരിക്ക് ബന്ധം ചേർക്കുന്നവനല്ല, അതിൽ വലിയ പുണ്യമൊന്നുമില്ല. ഇങ്ങോട്ട് ബന്ധമുള്ളവരോട് അങ്ങോട്ട് ബന്ധം, ഇങ്ങോട്ട് സ്നേഹമുള്ളവരോട് അങ്ങോട്ട് സ്നേഹം, ഇങ്ങോട്ട് അടുപ്പമുള്ളവരോട് അങ്ങോട്ടടുപ്പം, അതിൽ വലിയ കാര്യമൊന്നുമില്ലെന്നാണ് റസൂലുള്ള പറയുന്നത്. മറിച്ച് ഏറ്റവും ബന്ധം ചേർക്കുന്നവൻ ആരാണ്? ഇങ്ങോട്ട് ബന്ധം മുറിച്ചപ്പോഴും ആ ബന്ധം നിലനിർത്തിയവനാണ് യഥാർത്ഥത്തിൽ ബന്ധുക്കളോട് സ്നേഹം നിലനിർത്തിയവൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. തീർന്നില്ല, ഒരാൾ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഖറാബത്തുൻ നസിലുഹും വയഖ്തഊനീ, എനിക്ക് ചില ബന്ധുക്കളുണ്ട്, എനിക്ക് ചില കുടുംബ ബന്ധുക്കളുണ്ട്, അസിലുഹും വയഖ്തഊനീ, ഞാനവരോട് ബന്ധം ചേർക്കാറുണ്ട്, പക്ഷേ അവരെന്നോട് ബന്ധം മുറിക്കലാണ് പതിവ്. വഉഹ്സിനു ഇലൈഹിം, ഞാനവരോട് നന്മ ചെയ്യാറുണ്ട്, പക്ഷേ വയുസീഊന ഇലയ്യ, അവരെന്നോട് ചീത്തയായിട്ടല്ലാതെ പെരുമാറാറില്ല. വഹുലുമു അൻഹും, ഞാനവരോട് വളരെ വിവേകപൂർണമായിട്ടാണ് എല്ലാ രൂപത്തിലും ഇടപെടാറുള്ളത്, പക്ഷേ വയജഹലൂന അലയ്യ, അവരെന്നോട് ഇടപെടുന്നത് മുഴുവൻ അവിവേകത്തോടെയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം നബിയേ, ഇനി ഞാൻ എന്താണ് വേണ്ടത്? ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുന്നു, ലൈൻ കാന കമാ തഖൂൽ, അതാ നിന്റെ കാര്യം നീ പറഞ്ഞതുപോലെയാണെങ്കിൽ നീയതാ അവരുടെ വായിലേക്ക് ചൂടുള്ള വെണ്ണീർ നിറക്കുന്നു, അഥവാ അവർക്ക് അത്രയും വലിയ മോശമാണ് അവർക്ക്, നിനക്കൊന്നും സംഭവിക്കാനില്ല, നിനക്കൊന്നും സംഭവിക്കാനില്ല, നീ അതുകൊണ്ട് ബന്ധം മുറിക്കല്ല. വലാ യസാലു മഅക മിന അല്ലാഹി ളഹീർ, ഈ സ്വഭാവം നിന്നിൽ ഉള്ളയിടത്തോളം, മാദും താലാ ദാലിക, ഈ സ്വഭാവം നിന്നിൽ ഉള്ളയിടത്തോളം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ കൂടെ എപ്പോഴും ഒരു സഹായിയെ റബ്ബ് നിശ്ചയിച്ചു തരുന്നുണ്ട്. നിനക്ക് സഹായിയായി റബ്ബ് ഒരാളെ എപ്പോഴും തരുമെന്നാണ്. അഥവാ ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം നിലനിർത്തുക എന്നത് വലിയ ഒരു മഹത്വമാണ്. എല്ലാവരെ കൊണ്ടും അതിന് കഴിയൂല. അങ്ങനെ ബന്ധം നിലനിർത്തിയിട്ടെങ്കിലും ഈ മേഖലയിൽ ശ്രദ്ധ പാലിക്കണം എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ ഇതൊക്കെ കാറ്റിൽ പറത്തപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അന്ത്യനാൾ അടുക്കും തോറും രക്തബന്ധങ്ങൾക്കൊന്നും വിലയില്ല. പരസ്പരം തമ്മിൽ തല്ലി, അതുപോലെ തന്നെ കടിച്ചു കീറി, ഭിന്നിച്ചു മാറി, ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ദുരന്തം അത് അന്ത്യനാളിന്റെ മുന്നോടിയായി സംഭവിക്കാനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മാത്രമല്ല, അവിടുന്ന് പറഞ്ഞു മറ്റൊരു ലക്ഷണമായി പറഞ്ഞത്, സൂഉൽ മുജാവറ, സൂഉൽ മുജാവറ, അയൽപക്ക ബന്ധം നാൾക്ക് നാള് വഷളായി കൊണ്ടിരിക്കും. അതും അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാനുള്ളതാണ്. അയൽപക്ക ബന്ധം അത് വഷളാകും എന്നാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞതാണ്. അയൽക്കാരുമായി നല്ല ബന്ധം നിലനിർത്തണമെന്നത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഫലാ യുദി ജാറഹു, തന്റെ അയൽക്കാരെ ഉപദ്രവിക്കരുത്. അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വാസമുള്ളവൻ ഫൽ യുഹ്സിനിലാ ജാരിഹി, തന്റെ അയൽക്കാരോട് നന്മ ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ ഗൗരവം അവിടുന്ന് പഠിപ്പിച്ചു. മസാല ജിബ്രീലു യുസീരി ബിൽ ജാരി ഹത്താലനന്തു അന്നഹു സയുവരിസുഹു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ എന്നോട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു, ജിബ്രീലിനോട് ചില വസീയത്തുകൾ, അയൽക്കാരോട് ഞാൻ കാണിക്കേണ്ടുന്ന കടമകളെ സംബന്ധിച്ച് ജിബ്രീലിനോട് വസീയത്തുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നപ്പോ
ഹത്താലനന്തു ഞാൻ വിചാരിച്ചു പോയി അന്നഹു സൈവരിസുഹു അയൽക്കാരൻ താൻ മരിച്ചാൽ തന്റെ സ്വത്തില്ലെന്ന് വിഹിതം കൊടുക്കണം എന്ന് വരെ പറഞ്ഞു പോയേക്കുമോ. അത്രത്തോളം വലിയ ബന്ധാണ് അയൽക്കാരോട് നിലനിർത്തേണ്ടത് എന്നാണ് ജിബിരിയിൽ എന്നോട് ഉപദേശിച്ചത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടുന്ന് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കൂല, മല്ലാ യുഅ്മിനു ജാറുഹു ബവായിഖഹു ഏതൊരു അയൽക്കാരൻ തന്റെ അയൽവാസിയുടെ ഷെറിൽ നിന്ന് അവന് നിർഭയത്വമില്ലയോ അങ്ങനെയുള്ളവരാള് സ്വർഗത്തിൽ പ്രവേശിക്കൂല. സ്വർഗപ്രവേശനത്തിന് തടസ്സമാണ്. വലിയ ഗൗരവമായിട്ടാണ് ഇസ്ലാം അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അയൽക്കാരനുമായിട്ടുള്ള ബന്ധം ഇസ്ലാം എത്രയാണ് പ്രാധാന്യപൂർവ്വം പറഞ്ഞത്. മൻമാ ആമനബീ എന്നിൽ വിശ്വസിച്ചിട്ടില്ല മന്നൊരുവൻ എങ്ങനെയുള്ള സ്വഭാവക്കാരനാണവനെങ്കിൽ വയറ് നിറച്ച് ആഹരിച്ചുകൊണ്ട് രാത്രി ഒരാൾ താമസിക്കുന്നു തന്റെ വീട്ടിൽ ഏത് സ്ഥിതിയിലാണ്, വജാറുഹോ അവന്റെ അയൽക്കാരനാണെങ്കിൽ തന്റെ തൊട്ട വീട്ടിൽ അയൽക്കാരൻ വിശപ്പിലാണ്, വഹുവയാളമോ ഇവനത് അറിയുകയും ചെയ്യാം, ഇവൻ അറിയാം അവിടെ പട്ടിണിയാണെന്ന്, എന്നിട്ട് ഇവൻ അതാ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവൻ എന്നിൽ വിശ്വസിച്ചവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്, അയൽക്കാരന്റെ വീട്ടിലേക്ക് അവന് ഷെറുണ്ടാക്കുന്ന നിലക്ക് വീട്ടിൽ നിന്ന് ശബ്ദമുണ്ടാക്കിക്കൂടാ. ഇന്ന് ആർക്കാണ് ഇത് ചിന്തയുള്ളത്? അവരവർക്ക് അവരവരുടെ കാര്യമല്ലേ നോട്ടമുള്ളത്? അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടോ? അവിടെ രോഗികളായ സഹോദരി സഹോദരന്മാർ കിടക്കുന്നുണ്ടോ? അവിടെ പ്രായമായ ഉമ്മമാരുണ്ടോ ഉപ്പമാരുണ്ടോ? അവിടെ പ്രയാസമുള്ളവരുണ്ടോ? അതൊന്നും ചിന്തിക്കാതെ തന്റെ വീട്ടിലെ ടി വി ഓൺ ചെയ്യുകയാണ്, റേഡിയോ ഓൺ ചെയ്യുകയാണ്, ഉറക്ക വർത്തമാനം പറയുകയാണ്, ചിരിക്കുകയും കളിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അയൽക്കാരന് ദ്രോഹമുണ്ടാക്കുന്നുവെങ്കിൽ അവൻ സ്വർഗപ്രവേശനത്തിന് അർഹനല്ലെന്ന് പറയുന്നുവെങ്കിൽ എത്ര ഗുരുതരമാണ് അയൽക്കാരോടുള്ള ബന്ധം, എത്ര പവിത്രമായി നിലനിർത്തേണ്ടതാണത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഒരു പെണ്ണിനെ കുറിച്ചാണ് ചോദ്യം, ആ പെണ്ണിന്റെ സ്വഭാവം എന്താണ്? അവൾ ധാരാളമായി നിസ്കരിക്കാറുണ്ട്, സുന്നത്ത് നോമ്പുകൾ എടുക്കാറുണ്ട്, സ്വതക്കയും കൊടുക്കാറുണ്ട്, പക്ഷേ ഗൈറ അന്നഹാ തുദീ ജിറാനഹാ ബിലിസാനിഹാ നാക്കെടുത്താല പെണ്ണ് അയൽക്കാരെത്തെറിയാണ് പറയാറുള്ളത്, ഒരു ും കൊടുക്കില്ല, അയൽ വീട്ടുകാരെ ചീത്ത പറയും, അവരെ കുറിച്ച് മോശം പറയും, എന്നാലോ നിസ്കാരം വളരെ ഉഷാറാണ്, നോമ്പുണ്ട്, അതുപോലെ തന്നെ സദഖയും എല്ലാം ഉണ്ട്. എന്താണ് നബിയെ ഈ പെണ്ണിനെ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളതെന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തോടെ പറയുന്ന മറുപടി, ഹിയ ഫിന്നാർ അവൾ നരകത്തിൽ തന്നെ. നിസ്കാരം എവിടെ പോയി? നോമ്പ് എവിടെ പോയി? അവരുടെ സ്വതക്ക എവിടെ പോയി? അത്രയും അതിനെയൊക്കെ നശിപ്പിക്കും അയൽക്കാരുമായിട്ട് മോശമായി വർത്തിച്ചു കഴിഞ്ഞാൽ എന്ന് ഇസ്ലാം പറയുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ അതാ ഒരാൾ വന്ന് അയൽക്കാരന്റെ ദ്രോഹം സഹിക്കവയ്യാതെ പരാതി പറയുന്നു. അയൽക്കാരൻ ദ്രോഹിക്കുകയാണ്, നബിയെ എന്റെ സാധനങ്ങൾ പോലും പലപ്പോഴും എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്, ആക്രമിക്കുകയാണ്, കുഴപ്പമുണ്ടാക്കുകയാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞതെന്താണ്? നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ വഴിയിൽ അവിടെ നിന്നോ, വഴിയിൽ നിന്നോ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾ അതിന്റെ അടുത്ത് നിൽക്ക്. അതാ അങ്ങനെ അദ്ദേഹം ചെയ്തപ്പോ ആളുകൾ അതിലൂടെ കടന്നു പോകാൻ തുടങ്ങി. ഇയാളോട് വിവരം ചോദിക്കുന്നു, എന്തേ ഇവിടെ നിൽക്കുന്നത്? എന്റെ അയൽക്കാരന്റെ ഷെറ് സഹിക്കാതെ ഞാൻ പുറത്തിറങ്ങിയതാണെന്ന് അദ്ദേഹം മറുപടിയും പറയുന്നു. വരുന്നവരെ മുഴുവൻ ഈ മനുഷ്യനെ ശപിക്കുന്നു. ഇത് കേട്ടപ്പോ ഇയാൾ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, ഈ മറ്റേ അയൽക്കാരൻ ജനങ്ങളൊക്കെ എന്നെ ചീത്ത പറയുന്നു, ജനങ്ങളൊക്കെ എന്നെ ഏതാ ബുദ്ധിമുട്ടിക്കുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പ്രശ്നം? എന്താ ആളുകൾ നിങ്ങളെ പറ്റി പറയുന്നത്? അവരെന്നെ ശപിക്കുകയാണ്, അവരെന്നെ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് എന്റെ വീട്ടിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് എങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഖദ് ലഅനകല്ലാഹു ഖബ്ല അന്നാസ്, ആളുകൾ ഇപ്പോഴല്ലേ ശപിക്കാൻ തുടങ്ങിയത്, ആളുകൾ ശപിക്കുന്നതിന്റെ മുമ്പേ
അല്ല നിന്നെ ശപിച്ചിരിക്കുന്നു മനുഷ്യ, പാവപ്പെട്ട അയൽക്കാരന് നീ ബുദ്ധിമുട്ടിച്ചില്ലേ, നീ അയാളെ ദ്രോഹിക്കാറില്ലേ, അതുകൊണ്ട് നിനക്ക് ശാപം ആളുകളിൽ നിന്ന് ഇപ്പോഴല്ലേ കിട്ടാൻ തുടങ്ങിയുള്ളൂ. അല്ലാഹു നിന്നെ ഈ ജനങ്ങൾ ശപിക്കുന്നതിന്റെ മുമ്പേ റബ്ബ് നിന്നെ ശപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നബി തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ അവിടെ വെച്ച് പറയുന്നു, ഇനി ഞാൻ ചെയ്യില്ല നബിയേ, ഇനി ഞാൻ അത്തരം സ്വഭാവത്തിൽ വർത്തിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം അങ്ങ് തൗബ ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂല് അക്കാരനായ മറ്റേ മനുഷ്യരോട് പറയുന്നു, നിന്റെ സാധനങ്ങളുമായി വീട്ടിലേക്ക് തന്നെ കയറിക്കോ, നിനക്കവന്റെ ശരീരത്തിൽ നിന്ന് മോചനം കിട്ടിക്കഴിഞ്ഞു. നോക്കൂ നിങ്ങൾ, ശാപമാണ് എന്നാണ് അതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരിച്ചു തരുന്നത്. നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം ഗൗരവമാണ്. അപ്പോ ആ നിലക്ക് അയൽപ്പക്ക ബന്ധം വഷളാകുന്ന ഒരു കാലം ശരിയല്ലേ? ആർക്കായിരുന്ന അയൽവാസിയെ അറിയുക പോലുമില്ല. ആളുകൾക്ക് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ അന്ത്യനാളിന്റെ അടയാളമായി പറഞ്ഞത് തന്നെയാണതും, ആളുകൾക്കിടയിൽ അപരിചിതത്വം വർദ്ധിക്കും, ഒരാൾക്ക് മറ്റേ ആളെ അറിയില്ല, ആളുകൾ തമ്മിൽ അറിയുക പോലുമില്ല, തൊട്ടടുത്ത് താമസിക്കുന്നത് ആരാണെന്ന് വിവരമില്ല, ഒരു ബന്ധവുമില്ല. അത്രക്ക് സ്വാർത്ഥത പെരുകിയിരിക്കുകയാണ്, ആരെയും നോക്കാൻ നേരമില്ല, തന്റേതായ വലയത്തിൽ ചുരുങ്ങിക്കൂടുന്ന സ്ഥിതിയാണ്, പരസ്പര ബന്ധങ്ങളില്ല, അന്വേഷണങ്ങളില്ല, സഹായങ്ങളില്ല, സഹകരണങ്ങളില്ല, എന്താണ് സമൂഹത്തിൽ തന്റെ സഹോദരന് സംഭവിച്ചതെന്ന് പോലും അറിയുന്നില്ല, അന്വേഷണങ്ങളില്ലല്ലോ, ഒരു പരിചയവുമില്ല. കാരണം അവരവർക്ക് അവരുടെ പ്രശ്നം തന്നെ വലിയ വിഷയമായി കൊണ്ട് നടക്കുമ്പോ ആർക്ക് മറ്റൊരാളെ കുറിച്ച് അന്വേഷിക്കാൻ നേരം. അങ്ങനെ പരസ്പരം ഒരു പരിചയം പോലുമില്ലാതെ ആളുകൾ ഒതുങ്ങിക്കൂടുന്നു. പക്ഷേ എല്ലാവർക്കും പരിചയപ്പെടാനുള്ള അവസരങ്ങൾ മുമ്പ് കാലത്തേക്കാൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പൊരാൾക്കൊരാളെ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണണം, അല്ലെങ്കിൽ കത്തയക്കണം. ഇന്നോ ഇന്ന് പോയി കാണണ്ട, സംസാരിക്കാൻ സംവിധാനങ്ങൾ, നേരിട്ട് സംസാരിക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിക്കാൻ മിനിറ്റുകൾ മതി, സെക്കൻഡുകൾ കൊണ്ട് എല്ലാത്തിനും അവസരമുണ്ട്. പക്ഷേ എന്നാലുമില്ല, എന്നാലുമില്ല, ചുരുങ്ങിപ്പോയി. കാരണം അങ്ങനെ തന്നെ സംഭവിക്കൂ, അന്ത്യനാൾ അടുക്കും തോറും ആളുകൾക്കിടയിലുള്ള അപരിചിതത്വം വർദ്ധിക്കുകയാണ്. അതുപോലെ അവിടുന്ന് പറഞ്ഞ മറ്റൊരു കാര്യം, ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യമാണ് എല്ലാവർക്കും വേണ്ടത്. അതാ സത്യം താൻ കണ്ടിട്ടുണ്ടെങ്കിലും ആ സത്യത്തെ മറച്ചു വെക്കുകയാണ്. കിറ്റ്മാനു ഷഹാദത്തിൽ ഹഖി, സത്യത്തിന് സാക്ഷി നിൽക്കാൻ തയ്യാറല്ല. കളവാണ് പ്രചരിപ്പിക്കുന്നത്, കളവിനാണ് കൂട്ടി നിൽക്കുന്നത്, കളവായ കാര്യത്തിന് വേണ്ടിയാണ് സാക്ഷി പറയുന്നത്. കാരണം ഞാൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ കുടുംബം രക്ഷപ്പെടൂല, അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി, വാപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ബന്ധുജനങ്ങൾക്ക് വേണ്ടിയൊക്കെ. അതാ നേരെ വിപരീതമായ നുണയങ്ക് പറയാനും മടിയില്ലാതെ ഷഹാദത്തു സൂർ അത് അധികരിപ്പിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ശിർക്ക് ഒഴിവാക്കാൻ, വിഗ്രഹങ്ങളോടുള്ള ബന്ധം ഒഴിവാക്കാൻ, ആ മാലിന്യത്തെ വെടിയാൻ പറഞ്ഞതിന്റെ കൂടെയാണ് ഇസ്ലാം പറഞ്ഞത്, ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു കൗലസൂർ. നിങ്ങൾ വിഗ്രഹങ്ങളാകുന്ന മാലിന്യങ്ങളെ ഒഴിവാക്കിക്കൊള്ളണം, അതുമായി ബന്ധം വേണ്ട. അതുപോലെ പറഞ്ഞ കാര്യമാണ് വജ്തനിബു കൗലസൂർ. കള്ളവാക്കുകൾ അതിന് സാക്ഷിയായി കൂടാ, അതിന് അരുതു നിൽക്കരുത്, അതുമായി ബന്ധപ്പെടരുത്, അതും ഒഴിവാക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, വല്ലദീന ലാ യഷ്ഹദൂന സൂറ, കള്ളത്തരങ്ങൾ, അതാ മിഥ്യയായ കാര്യങ്ങൾ, പൊള്ളയായ കാര്യങ്ങൾ, അതിനവർ സാക്ഷി നിൽക്കൂല, അനാവശ്യമായ ഒന്നിലും അവർ ഇടപെടൂല. അവർ മാന്യന്മാരായി നടന്നു പോകും, അനാവശ്യങ്ങളിൽ അവരെത്തി നോക്കാനില്ല, അതിൽ പങ്കുചേരാനില്ല, അതിൽ സാക്ഷ്യം വഹിക്കാനില്ല. പക്ഷേ ഇതൊക്കെ ഷഹാദത്തുസ്സൂർ അധികരിക്കും.
സത്യസാക്ഷ്യത്തിന് വേണ്ടി ആളുകളെ കിട്ടാതാകും. നുണ പറയാൻ എമ്പാടും ആളുകൾ തയ്യാറാണ്. പണം കൊടുത്താൽ നീ അത് കണ്ടോ? ഇല്ല. കണ്ടവൻ തന്നെ പറയും ഇല്ല. കൊന്നവൻ തന്നെ കൊല്ലുന്നത് ഒരാൾ കണ്ടിട്ടുണ്ട്, നീ അത് കണ്ടോ? ഇല്ല. കാരണം കാശാണ്. പണം കിട്ടിയാൽ പിന്നെ എന്തും. അങ്ങനെ ഷഹാദത്തു സൂറ്, കള്ളസാക്ഷ്യം. അതുകൊണ്ട് ലോകത്ത് തെമ്മാടികൾ കോടതികളിൽ നിന്ന് രക്ഷപ്പെടുന്നു. വലിയ വലിയ ഘാതകന്മാരും കൊലയാളികളും ഗുണ്ടകളുമൊക്കെ രാജ്യത്ത് സ്വൈരവിഹാരം നടത്തുന്നു. എന്താ കാരണം? അവന്റെ പണം കൊടുത്താൽ കള്ളസാക്ഷ്യം പറയാൻ ലോകത്ത് എമ്പാടും ആളുകളെ കിട്ടാനുണ്ട്. അതിനൊരു പഞ്ഞമില്ലാത്ത ലോകമാണ്. ഇനിയും അതിന് പഞ്ഞമുണ്ടാകില്ല. ഷഹാദത്തു സൂർ അധികരിക്കും. സത്യസാക്ഷ്യത്തിന് പറയാനുള്ള ആളുകളില്ലാതെ അതിനെ ഒളിപ്പിച്ചു വെക്കുന്ന ആളുകൾ രംഗത്ത് വരും. ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ, ഒരു പ്രവചനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വദുഹൂറൽ ഖലം, പേന പേന പ്രകടമാകും എന്നാണ്. എന്താണ് ആ പറഞ്ഞത്? അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, പ്രസിദ്ധീകരണ രംഗത്തെ പുരോഗതിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവചിച്ചത്. പേന, പേനയുടെ പ്രകടത ധാരാളമായിട്ട് പ്രചാരമുണ്ടാകും എന്ന് പറഞ്ഞാൽ, രാജ്യത്ത് അച്ചടി യന്ത്രങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളും ഒക്കെ ധാരാളമായി പ്രസിദ്ധീകരണ രംഗത്ത് ഒരു വൻ കുതിച്ചു ചാട്ടം തന്നെ ഉണ്ടാകും മന്ദിലോകത്തിന്റെ മുന്നോടിയായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ അന്ന് അച്ചടി യന്ത്രങ്ങളൊന്നുമില്ല, അന്ന് കയ്യെഴുത്ത് കോപ്പിയ. അല്ലാഹുവിന്റെ റസൂല് അത് ഇത് പറയുന്ന കാലത്ത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയാൽ അത് എഴുതി വെക്കണമെങ്കിൽ എല്ലുവേണം. അതുപോലെ തന്നെ മരത്തിന്റെ പ്രത്യേകമായ തോലെടുത്ത് അതിൽ ആണികൾ കൊണ്ട് എഴുതുന്ന സമ്പ്രദായമാണ്. അവിടുന്ന് പറഞ്ഞു, അന്ത്യനാളിന്റെ മുന്നോടിയായി ലുഹൂറുൽ ഖലം സംഭവിക്കും. സദഖ റസൂലുള്ളാഹി. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം പുതുമകളുള്ള, എന്തെല്ലാം അത്ഭുതകരങ്ങളായ പ്രവചനങ്ങളാണ് അവിടുന്ന് നടത്തിയത്. അവിടുത്തേക്ക് നൽകപ്പെടുന്ന ബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ രാജ്യത്തിങ്ങനെ പ്രസിദ്ധീകരണങ്ങള്, പുസ്തകങ്ങള്, ഗ്രന്ഥങ്ങള് ധാരാളമുണ്ടാകും. പക്ഷേ ഈ ഗ്രന്ഥങ്ങളൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങളുടെ തഖ്വ ഇത്രയൊക്കെ ഗ്രന്ഥങ്ങളുള്ള കാലത്തൊട്ടും ഉണ്ടാവില്ല. കാരണം എന്താ? അതങ്ങനെ തന്നെയാണ്, അതങ്ങനെ തന്നെയാണ്. ഒരുപാട് ഒരുപാട് ഇന്നൊക്കെ നമുക്ക് എത്രയാണ് വായിക്കാൻ, എത്രയാ പുസ്തകങ്ങൾ? ഖുർആൻ പരിഭാഷ, തഫ്സീറുകൾ, ഹദീസ് പരിഭാഷ, തഫ്സീറുകൾ, ഫിഖ്, കർമ്മശാസ്ത്രങ്ങൾ, അതിന്റെ മുടിനാരിഴകീറി ഓരോ ഫന്നിലും ഗ്രന്ഥങ്ങൾ. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാം പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ, സീഡികൾ, സർവ സംവിധാനങ്ങളും. പക്ഷേ ഈ സംവിധാനങ്ങളൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനതയുടെ ഈമാൻ, തഖ്വ നമ്മളിലോട്ടില്ലതാനും. എന്തേ പ്രയോജനമില്ല, പ്രയോജനമില്ല. കുറേ ധാരാളമായിട്ട് വർദ്ധിക്കും, അതിങ്ങനെ വർദ്ധിക്കും. അത് അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് നടക്കേണ്ടതാണ്. ഇനിയും ധാരാളം അത് വർദ്ധിക്കും. ദുഹൂറുൽ ഖലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? അവിടുന്ന് പറയാണ്, ദുഹൂറുൽ ഫുഹ്ഷി, ദുഹൂറുൽ ഫുഹ്ഷി. ഫുഹ്ഷ് വല്ലാതെ രാജ്യത്ത് പ്രകടമാകും. ലാ തഖൂമു സാഅ, അന്ത്യനാള് സംഭവിക്കുന്നതല്ല. ഹത്താ യുദ്ഹറൽ ഫുഹ്ഷു വത്തഫാഹുഷ്, വളരെ മോശപ്പെട്ട പ്രവൃത്തികൾ ഇങ്ങനെ പ്രകടമാവുക, മോശപ്പെട്ട സംഗതികൾ രാജ്യത്ത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ പ്രചരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അത് പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ല. തെറ്റ് മനുഷ്യന്റെ കയ്യിൽ സംഭവിച്ചു പോയാൽ ആ തെറ്റ് വിളിച്ചു പറയുന്നവർ കാലഘട്ടം വരുമെന്നാ പറയുന്നത്. ഒരാളെടുത്തൊരു അബദ്ധം സംഭവിച്ചു, ആ അബദ്ധം സംഭവിച്ചു, ആരും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞില്ല. അയാള്, അല്ലാഹു അയാൾക്ക് പ്രത്യേകമായ അനുഗ്രഹം ചെയ്ത് ആരും അറിയാതെ റബ്ബ് അയാളിൽ നിന്ന് ആ തിന്മ മറച്ചു വെച്ചു. പക്ഷേ അങ്ങനത്തെ കാലഘട്ടമല്ല ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തെറ്റ് ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. തെറ്റ് ചെയ്യാ, അതിങ്ങനെ പ്രചരിപ്പിക്കുക, നാലാളോട് വിളിച്ചു പറഞ്ഞാൽ അവന് വല്ലാത്തൊരു സമാധാന. അവൻ വലിയൊരു പുണ്യകർമ്മം ചെയ്തതുപോലെയായിരിക്കും. അവനിങ്ങനെ വിളിച്ചു പറയും, അത്തരക്കാർക്കും മാപ്പില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കുല്ല ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ, എന്റെ സമുദായത്തിൽ തെറ്റ് ചെയ്തവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും, മാപ്പ് നൽകപ്പെടുന്നവരാണ്. ഇല്ലൽ മുജാഹിരീൻ, പരസ്യമാക്കുന്നവർക്കൊഴികെ. വൈന്നമിനൽ മുജാഹറത്തി,
തിന്മ ചെയ്ത് പരസ്യമാക്കൽ എങ്ങനെയാണ്? ഒരാളതാ രാത്രിയിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നു, അങ്ങനെ നേരം വെളുത്തു, ആരും അറിഞ്ഞിട്ടില്ല, അള്ളയത് മറച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടതായാള് ആളുകളുടെ മുമ്പിൽ ഇറങ്ങിയിട്ട് തന്റെ ഒരു സഹോദരനെ സ്നേഹിതനെ കണ്ടുമുട്ടിയപ്പോ വലിയ സന്തോഷം പങ്കുവെക്കുകയാണ്. യാ ഫുലാൻ, എന്റെ സഹോദരാ, അമിൽതുൽ ബാരിഹത കദാവ കദാ, എടോ നിനക്കറിയാവോ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ ചെയ്യുകയുണ്ടായി. കണ്ടോ, തെമ്മാടി അവന്റെ തെമ്മാടിത്തം വിളിച്ചു പറയുന്നൊരു കാലം, അതിലൊരു സുഖം കണ്ടെത്തുന്നത്. മനുഷ്യനൊരു അബദ്ധം പറ്റിപ്പോയ ആരോ അറിയരുത്, റബ്ബയെ പൊറുക്കണം എന്ന് പറയുന്ന മനസ്ഥിതി പോയിട്ട് തിന്മ ചെയ്യുന്നു എന്ന് മാത്രമല്ല, രഹസ്യമായി ഒരാൾ കാണാതെ ചെയ്ത തിന്മയാണെങ്കിൽ പോലും അത് പരസ്യപ്പെടുത്തുന്നതിൽ എന്തോ ഒരു സുഖം, തന്റെ തെറ്റ് പരസ്യപ്പെടുത്തുന്നതിൽ ഒരു സുഖം. കണ്ടിട്ടില്ലേ, വിവാഹം കഴിഞ്ഞിട്ട് അതാ തന്റെ ഭാര്യയുമായി സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുമ്പോ അതിനെപ്പറ്റി പോലും കൂട്ടുകാരോട് കൂട്ടുകാരികളോട് പങ്കുവെക്കുന്ന മനുഷ്യ പിശാചുക്കളില്ലേ കൂട്ടത്തിൽ, അതിൽ സുഖം കണ്ടെത്തുന്നവർ, അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ, അത് കേൾക്കാനും കേൾപ്പിക്കാനും വലിയ രൂപത്തിലുള്ളൊരു മാനസികമായ സന്തോഷം കണ്ടെത്തുന്ന ചില ഞരമ്പ് രോഗികളില്ലേ സമൂഹത്തിൽ, എത്ര ശൈത്താന്മാരാണവർ, എത്ര പിശാചുക്കളാണവർ, അത് ഈ ലോകത്ത് സംഭവിക്കുന്നു എന്ന്. അതാ ഹലാലായ തന്റെ ബന്ധത്തെ കുറിച്ച് മാത്രമല്ല, ഏത് ബന്ധങ്ങളാണെങ്കിലും അതൊക്കെ മറ്റുള്ളവരോട് ഇങ്ങനെ കഥ പറഞ്ഞ് രസിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോ മാപ്പില്ലാത്തരക്കാർക്ക് അവർക്ക് റബ്ബ് പൊറുക്കൂല, എത്ര ഗൗരവമായ കാര്യമാണ്. അപ്പൊ തിന്മ പരസ്യമാക്കുക, ചെയ്ത തിന്മ പരസ്യമാക്കുക, അതുപോലെ തന്നെ അതിൽ യാതൊരു നിലക്ക് ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ തിന്മ പരസ്യമായി ചെയ്യുക, ചെയ്തത് പരസ്യമാക്കുന്നതിന് പുറമെ പരസ്യമായി തന്നെ ചെയ്യുക. അവൻ പരസ്യമായി സംഗീതം കേൾക്കും, പരസ്യമായിട്ടവൻ അവന്റെ വാഹനങ്ങളിൽ, അതുപോലെ തന്നെ അവന്റെ ഷോപ്പുകളിൽ, അവന്റെ വീടുകളിൽ അത് നാലാള് കേൾക്കണം. അവന്റെ വാഹനത്തിൽ അവൻ മാത്രമൊന്നും കേട്ടാ പോരാ, അത് ഗ്ലാസ് തുറന്നിട്ട് തൊട്ടപ്പുറത്തൊരാള് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനും കേൾക്കണം, അവനും കിടുങ്ങണം, അവന്റെ മനസ്സിലും ഉണ്ടാകണം. ആ നിലക്കിങ്ങനെ എല്ലാ തോന്നിവാസങ്ങളും അവൻ പരസ്യമായി അവൻ ഓരോ ഹറാമും ചെയ്യും. പലിശക്കാരനാണ്, പുകവലിക്കാരനാണ്, മദ്യപാനിയാണ്, സർവ തോന്നിവാസവും അവന് പരസ്യമായി ചെയ്യാൻ മടിയില്ല. ഇത് പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്ത്യനാൾ അടുക്കുന്നതിന്റെ മുന്നോടിയായി അവിടുന്ന് പറഞ്ഞതെല്ലാം സംഭവിച്ചു കഴിഞ്ഞല്ലോ, നബി തങ്ങൾ കണ്ടിട്ടില്ലാത്തതാണ് അവിടുന്ന് പറഞ്ഞത്, പക്ഷേ അതക്ഷരം പ്രതിലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അവിടുന്ന് പറഞ്ഞില്ലേ, സിൻഫാനി മിൻ അഹ്ലിന്നാർ. ഒരു കൂട്ടം ആളുകൾ, രണ്ട് കൂട്ടം ആളുകൾ, അതിൽ വിഷയവുമായി ബന്ധമുള്ള ഒന്ന് മാത്രമേ ഞാൻ പറയുന്നത്, എന്താണ്? ലം അറഹുമ, അവരെ ഞാൻ കണ്ടിട്ടില്ല, ലാൻഡ റസൂൽ അവരെ കണ്ടിട്ടില്ല, ലാൻഡ റസൂലിന്റെ കാലത്ത് അങ്ങനെയുള്ള ആളുകളില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അതിലൊരു വിഭാഗത്തെ, വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മുമീലാതുൻ മൈലാതുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മൈല ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹാ വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ. എന്താണ് അവിടെന്ന് പറയുന്നത്? ചില പെണ്ണുങ്ങൾ അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് ഇവിടെ വരാൻ പോകുന്നത്, വന്നു കഴിഞ്ഞത്, അള്ളാന്റെ റസൂൽ അന്ന് പറഞ്ഞു വരാൻ പോണു, വരാൻ പോകുന്നു. നിസാഉൻ, ചില സ്ത്രീകൾ, കാസിയാത്തുൻ, അവരെ വസ്ത്രം ധരിച്ചവരാണ്. എന്നാലോ ആരിയാത്ത്, അവർ നഗ്നകളാണ്. എന്താണ് ആ പറയുന്നത്? ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, പെണ്ണ് വസ്ത്രം ഉടുത്തിട്ടുണ്ട് എന്നാൽ ഉടുത്തിട്ടില്ല, ഉടുത്തിട്ടുണ്ട് ഉടുത്തിട്ടില്ല. എന്താ ഇങ്ങനെ വിപരീതം പറഞ്ഞത്? കസിയാത്തുൻ ആരിയാത്തുൻ വിപരീത പദങ്ങളല്ലേ? ഉടുത്തവൾ ഉടുക്കാത്തവൾ എന്നത് വിപരീത പദമല്ലേ? എന്തേ ഇങ്ങനെ പറയാൻ കാരണം? മൂന്ന് കാരണങ്ങൾ പറയുന്നു. ഒന്ന്, അവളുടെ വസ്ത്രത്തിന്റെ നേർമ്മയാണ്, വസ്ത്രത്തിന്റെ നേർമ കാരണത്താൽ ഉടുക്കാത്തവളെ പോലെയാണ്. ഉടുത്ത വസ്ത്രം വളരെ നേരിയതാണ്, വളരെ നേരിയ വസ്ത്രമാ പെണ്ണുടുത്തത്, അതുകൊണ്ട് തന്നെ അവൾ ഉടുക്കാത്തവളാണ്. കാരണം നേരിയ വസ്ത്രം ധരിച്ചാൽ എന്താ സംഭവിക്കാനുള്ളതെന്ന് വിശദീകരണം വേണ്ടല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? വലുപ്പക്കുറവാണ്, ഉടുത്ത വസ്ത്രത്തിന് വലുപ്പമില്ല. വസ്ത്രം ഉടുത്തിട്ടുണ്ട്, പെണ്ണുങ്ങൾ കണ്ടിട്ടില്ലേ, അവളെ കഫൻ ചെയ്ത് കുഴിച്ചിടാൻ മാത്രം വലുപ്പമുള്ള സാരിയാണ്.
കഫൻ ചെയ്ത് കുഴിച്ചിടാൻ മാത്രം വലിപ്പമുള്ള സാരിയാണ്. അത്ര വലിയ സാരിയായിട്ടും ചുറ്റിയേടത്ത് തന്നെ ചുറ്റി ചുറ്റി ചുറ്റിയിട്ട് ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗം മറക്കാതെ മോശപ്പെട്ട തന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മോശപ്പെട്ട നിലക്ക് പ്രദർശിപ്പിക്കുന്ന പെണ്ണ്, എത്ര മോശക്കാരിയാണവൾ, എത്ര തെമ്മാടിയാണവൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കാസിയാത്ത് ഉടുത്തിട്ടുണ്ട്, പക്ഷേ ഉടുത്തിട്ടില്ല, വലുപ്പക്കുറവാണ്. അതേ, ആവശ്യത്തിനുള്ള വലുപ്പമില്ല, ആവശ്യത്തിനുള്ള വലുപ്പമില്ല, ഇറക്കമില്ലാത്ത ഡ്രസ്സാണ്, അതല്ലെങ്കിൽ കൈയിറക്കമില്ല, അതല്ലെങ്കിൽ വയറ് നിറ കൃത്യമായി മറയുന്ന നിലക്ക് ഇറങ്ങിയിട്ടില്ല, ശരീരം മറയുന്ന നിലക്ക് ഇറക്കമില്ല. കുറിയ വസ്ത്രമാണ്, നേരിയ വസ്ത്രമാണ്. മൂന്നാമത് പണ്ഡിതന്മാർ പറയുന്നത് ഇടുങ്ങിയ വസ്ത്രമാണ് ഉടുത്തിട്ടുള്ളത്, ഉടുത്തത് ഇടുങ്ങിയ വസ്ത്രമാണ്. അത് ഉടുത്ത് എത്ര കട്ടിയുള്ള ഡ്രസ്സാണെങ്കിലും ശരി, ഇടുക്കമുള്ള വസ്ത്രമാണെങ്കിൽ പിന്നെ ഉടുക്കാത്തവളല്ലേ, ശരീരത്തിന്റെ എല്ലാം പുറത്തല്ലേ, എല്ലാം കൃത്യമായി പുറമേക്ക് പ്രകടമാവുകയല്ലേ. അതാ ഇന്ന് ചില സ്ത്രീകൾ അതാ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആ വസ്ത്രം മറക്കാൻ പിന്നെയും ഒരു വസ്ത്രം ധരിക്കേണ്ട സ്ഥിതിഗതിയിലേക്ക് ലോകം നമകർന്നു പോകുന്നു, നശിച്ചു പോകുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു. ഇനിയോ മുമീലാത്തുൻ മായിലാത്തുൻ, അവരതാ കൊഞ്ചിക്കുഴയുന്നു, ആകർഷിപ്പിക്കുകയാണ്. നടത്തത്തിൽ പ്രത്യേകമായ നടത്തമാണ്, ആണുങ്ങളെ വശീകരിക്കുന്ന നടത്തമാണ്. അതിന് പ്രത്യേകമായ പ്രേരണ നൽകുന്ന മടമ്പുയർന്ന ചെരിപ്പുകളാണ്, ആ രൂപത്തിലുള്ള ഡ്രസ്സുകളാണ്, അതിനൊത്ത പാദരക്ഷകളാണ്. ഈ നിലക്കതാ മറ്റുള്ള പുരുഷന്മാരുടെ മനസ്സുകളെ ഇങ്ങോട്ട് ചായിപ്പിക്കുന്ന പെണ്ണാണ് മുമീലാത്ത്. പുരുഷ മനസ്സുകളെ ഇങ്ങോട്ട് ചായിപ്പിക്കാൻ, തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി വസ്ത്രമുടുക്കുന്ന, പാദരക്ഷ അണിയുന്ന, ആഭരണം അണിയുന്ന പെണ്ണാണ് മായിലാത്ത്. അവളുടെ നടത്തം തന്നെയും അങ്ങനെയാണ്. ഇനിയോ അവളുടെ മുടിയുടെ രൂപം എന്താണ്, തലയുടെ കോലം എന്താണ്, റുഊസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടിവെച്ചിരിക്കുന്നു. കണ്ടില്ലേ ഇന്ന് മുടി അതൊരു ഫാഷനായിട്ട്, അതാ തന്റെ മുടിയുടെ ഭംഗി കാണിക്കാൻ, ഉള്ള മുടി കൂടി പെരിപ്പിച്ച് കാണിക്കാൻ വേണ്ടി ഈ നങ്ങാടികളിൽ മാർക്കറ്റുകളിൽ അതാ വമ്പിച്ച പ്രത്യേകമായ റിബണുകൾ കിട്ടുകയാണ്. ഉള്ള മുടിയൊന്നും വേണ്ട, പക്ഷേ അതങ്ങ് ഫിറ്റ് ചെയ്ത് തട്ടം ധരിച്ചാൽ അതാ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ നെറുകയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കുടുംബ പോലെ അതങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കുന്ന, അതിൽ പ്രത്യേകമായ ആനന്ദം കണ്ടെത്തുന്ന ആ ഒരു കാലഘട്ടം വരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനത്തെ കാലഘട്ടം വന്നാൽ ആ സഹോദരിമാരെ കുറിച്ച് ഇസ്ലാം എന്താ പറയുന്നത്? ലയദുഹുൽനൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കൂല. സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുക മാത്രമല്ല, വലായജിദിന, ആ പെണ്ണുങ്ങൾക്ക് അനുഭവിക്കാൻ പോലും ഭാഗ്യമില്ല. സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അനുവാദമില്ല. നിശ്ചയം ആ സ്വർഗത്തിന്റെ സുഗന്ധം ലതൂജദു, അത് എത്തിക്കപ്പെടുന്നതാണ്. മിൻ മസീറത്തി കദാ വകദാ, എത്രയോ വർഷങ്ങളുടെ വഴിദൂരം അടിച്ചു വീശുന്ന സുഗന്ധമാണ് സ്വർഗത്തിനുള്ളത്. അതിന്റെ നാലായലത്തേക്ക് പെണ്ണ് അടുപ്പിക്കപ്പെടൂല എന്നാണ് പറയുന്നതെങ്കിൽ, ഓ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, ആ സഹോദരിമാർക്ക് ചെലവിന് കൊടുക്കുന്ന, അവരെ നിയന്ത്രിക്കുന്ന, അവർക്ക് ഡ്രസ്സ് വാങ്ങാൻ കാശു കൊടുക്കുന്ന, അവർക്ക് വേണ്ട പരിപാലന ചെലവുകൾ വഹിക്കുന്ന ഓ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കോടതിയിൽ ഈ പെണ്ണ് നമുക്കെതിരായി വരില്ലേ? നമ്മുടെ പണം കൊണ്ടല്ലേ ചെയ്തത്? ഒരിക്കലും അത്തരക്കാരായ സ്ത്രീകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരെ കുറിച്ച് പറയുന്നത്. നോക്കൂ, ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അത്തരത്തിലുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരെ ശപിക്കണേ, അവര് ശപിക്കപ്പെട്ടവരാണ്, ശപിക്കപ്പെടേണ്ടവരാണ്. ശപിക്കപ്പെടേണ്ട വേഷവുമായിട്ട് മുന്നിലൂടെ നടന്നു പോകുമ്പോ, ശപിക്കപ്പെടേണ്ടവളായിക്കൊണ്ട് സമൂഹത്തിലൂടെ നടന്നു പോകുമ്പോ,
ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരാ, എന്റെ ഭാര്യ അങ്ങനെയാണെങ്കിൽ, എന്റെ മകൾ അങ്ങനെയാണെങ്കിൽ, ഞാനെന്ത് മുസ്ലിമാണ്, ഞാനെന്ത് മുഅ്മിനാണ്, എനിക്കെന്റെ കുടുംബത്തെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ, എന്റെ കൂടെ നടക്കുന്ന ഭാര്യ അങ്ങനെയാണെങ്കിൽ, എന്റെ മകൾ അങ്ങനെയാണെങ്കിൽ, ആ നിലക്കല്ലാത്ത ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ഈമാൻ നമുക്ക് വേണ്ടേ? ഇത് അതാ ഈ സംഗതിയെ സംബന്ധിച്ച് എത്ര വലിയ മുഴുസത്തായിട്ടാണ് പണ്ഡിതന്മാരിത് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലി പ്രവചിച്ച പ്രവചനം അത്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ചില ജില്ലകളിലൊക്കെ മുസ്ലിമീങ്ങളെ അമുസ്ലിമീങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹിന്ദു സ്ത്രീയാണോ മുസ്ലിം സ്ത്രീയാണോ, പലപ്പോഴും ആളൊക്കെ നല്ല ഇസ്ലാഹി ആയിരിക്കും, വേണമെങ്കിൽ കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി മെമ്പർ ആയിരിക്കും. ഭാര്യ പോണ് കണ്ടാൽ, മകള് പോകുന്നത് കണ്ടാൽ അയാൾ പറയും, മൗലവി എന്താ ഇപ്പൊ ചെയ്യുക, ഞങ്ങളെ മലപ്പുറത്തൊന്നും ആയിരില്ല, കോഴിക്കോട്ടൊന്നും ആയിരില്ല, ഞങ്ങളിവിടെ തൃശ്ശൂര് അല്ലെങ്കിൽ തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോർവേഡാണ്, എന്താ ഇപ്പൊ ചെയ്യുക, ആരോടോ ഈ പറയുന്നത്, ആരോടാ ഇത് സംസാരിക്കുന്നത്? ജില്ല നോക്കിയിട്ടാണോ ഇസ്ലാം? ഏത് നോക്കിയിട്ടാ? അള്ളാഹുവിന്റെ ദീന് നോക്കിയിട്ടല്ലേ? മലപ്പുറമായാലും തിരുവനന്തപുരമായാലും എവിടെയാണെങ്കിലും, ഏത് രാജ്യത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും, മുസ്ലിമേ നമ്മുടെ പെണ്ണ് നാം പറഞ്ഞത് കേൾക്കണ്ടേ, അല്ലാഹു പറഞ്ഞത് കേൾക്കണ്ടേ, അവന്റെ റസൂല് പറഞ്ഞത് കേൾക്കണ്ടേ, അതോ കണ്ടാൽ തന്നെ അവളെ ശപിച്ചോളണം. നിങ്ങൾ അത്തരക്കാരെ ശപിച്ചോളൂ, അവർ ശപിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെയുള്ള ശാപം വേറികളായിട്ട് സമൂഹത്തിലൂടെ നടക്കുക, എത്ര വലിയ തെറ്റാണ് ആ പെണ്ണ് ചെയ്യുന്നത്! പുരുഷന്റെ മനസ്സിനെ വശീകരിക്കുന്നു, അവന്റെ കണ്ണുകളെ കൊണ്ട് വ്യഭിചരിപ്പിക്കുന്നു, അവന്റെ മോഹങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു, അവനിലുള്ള ഇല്ലാത്ത വികാരങ്ങളെ ഇവൾ തൊട്ടുണർത്തുന്നു. ഈ നിലക്കൊക്കെ കാരണമായി മാറുന്നത് തന്റെ ഇടുങ്ങിയ വസ്ത്രധാരണമാണെങ്കിൽ, തന്റെ ഷെയ്പ്പുള്ള ഒരു മോഡലിലുള്ള വസ്ത്രധാരണമാണെങ്കിൽ, അതിന് കാരണക്കാരിയാകുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ പിന്നെ നമ്മുടെ നിസ്കാരം സ്വീകാര്യമാകുമോ, നോമ്പ് സ്വീകാര്യമാകുമോ? കാണുന്ന മുഅ്മിനുകളൊക്കെ നമ്മെ ശപിച്ചിട്ട് പിന്നെ നമ്മളെന്തിനാ ജീവിക്കുന്നത്? മുഅ്മിനുകൾ നമ്മെ കണ്ടാൽ ശപിക്കുന്ന കോലത്തിലാണെങ്കിൽ പിന്നെ എന്തിനാ മുസ്ലിമേ അങ്ങനത്തെ ഒരു ജീവിതം? ഇസ്സത്തുണ്ടോ ആ ജീവിതത്തിന്? അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ആദരവ് കിട്ടുമോ ആ ജീവിതം കൊണ്ട്? ഒരിക്കലും കിട്ടൂല. അതുകൊണ്ട് അന്ത്യനാളിന്റെ ലക്ഷണമായിട്ട് ഇതിങ്ങനെ ധാരാളമായിട്ട് സമൂഹത്തിൽ വർദ്ധിക്കും. ആ രൂപത്തിൽ മുടി എച്ചുകൂട്ടിയിട്ട്, ആ മുടിയുടെ രൂപമാണ് ആ പറഞ്ഞത്, റൂസുഹുന്നക്കാസ്നിമത്തിൽ ബുഹ്തിൽ മൈല എന്ന് പറയുന്നത്. പ്രത്യേകമായ മോഡലുകളിലൊക്കെ മുടികളൊക്കെ കെട്ടി വെച്ചിട്ട് ആ രൂപത്തിൽ അതിട്ട് കുലുക്കിയും അതിട്ട് ചലിപ്പിച്ചുമൊക്കെ പ്രത്യേകമായ നടത്തവും വശ്യതയും വശ്യമാർന്ന രൂപത്തിലുള്ള എല്ലാ ചലനങ്ങളും ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷെ അത് വരാൻ പോകുന്നു എന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഒരവസ്ഥ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാൻ, നമ്മുടെ ബന്ധുക്കളിൽ ഇല്ലാതിരിക്കാൻ നാം വളരെയേറെ ശ്രദ്ധയുള്ളവരാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോട് എല്ലാവരോടും ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫുഹുഷുകൾ, ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും, അത് സമൂഹത്തിൽ വർദ്ധിക്കും. വർദ്ധിക്കുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ്. വിവരം നേടണം, എൽമ് നേടണം. ആ ഒരവസ്ഥ ലോകം ദുഷിക്കും തോറും നാം അതിൽ പെടാതെ കാത്തു സൂക്ഷിക്കണം എന്നതിനാണ് മഹാനായ നമ്മുടെ നേതാവ് ഇതിന്റെ ഗൗരവം നമ്മോട് ഉണർത്തിയിട്ടുള്ളത്. ഇനിയും പ്രിയപ്പെട്ടവരെ, സമൂഹം ദുഷിക്കുന്നതിന്റെ എമ്പാടും പ്രവചനങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ വരും സന്ദർഭങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം. അർഹമുർ റഹീമീനായ നാഥൻ എല്ലാ വിധത്തിലുള്ള ഫസാദുകളിൽ നിന്നും ഫിത്തിനകളിൽ നിന്നും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാം മോചനം നൽകി നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനിന്റെ എല്ലാ കാരുണ്യങ്ങളും നമ്മിൽ അല്ലാഹു വർഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്ന أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته